ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്നിന് ഇന്ന് നിർണായക ദിനം ആദ്യ ചാന്ദ്രഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് നടക്കുക ഇന്നലെയാണ് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചാന്ദ്രഭ്രമണപഥത്തിൽ കടന്നത് വലിയ അഭിമാന നിമിഷമായിരുന്നു ഇന്നലെ ഇനിയും ഇന്ന് രാത്രി കൂടി നമുക്ക് അതിലും മറ്റൊരു നിമിഷം വരാൻ പോകുന്നു മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് തത്സമയം മനേഷ് ഗുഡ് മോർണിംഗ് ഈ ഐ എസ് ആർ ഒ ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് നമ്മൾ ഇന്നലെ വളരെ അഭിമാനത്തോടെയാണ് ആ വാർത്ത കേട്ടത് ഇന്നും ഒരു വാർത്ത വരാനിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ മിസ്കാൻ ഗുഡ് മോർണിംഗ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ആ ഭ്രമണപഥം താഴ്ത്തുന്ന ഒരു പ്രക്രിയ നടക്കുക അത് ഇന്നലെ തന്നെ ഐ എസ് ആർ ഒ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് നമുക്കറിയാം ഇന്ന് ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ വിക്ഷേപണം മുതൽ ഇത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായാണ് ഐ എസ് ആർ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ഏഴ് മണിക്കും ഏഴ് മണിക്ക് ശേഷമാണ് ഇന്നലെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പൂർണ്ണമായും തന്നെ ചന്ദ്രയാൻ മൂന്ന് എത്തുന്നത് പ്രൊപ്പൽഷൻ മുടിയിലുള്ള എല്ലാം ലാംപ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് വേഗം കുറച്ചാണ് കൃത്യമായി തന്നെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ഈ ചന്ദ്രയാൻ മൂന്നിനെ എത്തിച്ചത് ഇനി അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു തുടങ്ങും അത് ഭ്രമണം താഴ്ത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതും വളരെ നിർണായകമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒന്നാം തീയതി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പൂർണ്ണമായും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്ന ഒരു കാര്യം അത് ആ ഒരു പ്രക്രിയ നിർണായകമായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പൂർണ്ണമായും തന്നെ ചന്ദ്രയാൻ മൂന്ന് എത്തുന്നത് ഇന്നിപ്പോൾ ഭ്രമണപഥം താഴ്ത്തുന്ന രീതിയാണ് നടക്കുന്നത് ഇനി ആ രീതിയിൽ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ട് നൂറ് കിലോമീറ്റർ അകലെ എത്തുമ്പോഴാണ് ഈ പറഞ്ഞ പ്രൊപ്പഷൻ മൊടികളിൽ നിന്നും ലാൻഡർ വേർപെട്ട് ചന്ദ്രനിലേക്ക് സോഫ്റ്റ് ലാൻഡിങ് നടക്കുക ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലാണ് സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറയുന്നത് എന്തായാലും വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ വിജയകരമായ രീതിയിലാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചന്ദ്രയാൻ മൂന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ രാത്രി പതിനൊന്ന് മണിക്കാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥം താഴ്ത്തുന്ന ഒരു പ്രക്രിയ കൂടി നടക്കുക അതും വിജയകരമായിരിക്കും എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി സോഫ്റ്റ് ലാൻഡിങ് അതാണ് ഏറ്റവും പ്രതീക്ഷയോടു കൂടിയും ലോകവും ഐ എസ് ആർ ഒക്കെ കാത്തിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് കാരണം അവിടെയായിരുന്നു രണ്ടാകും ചന്ദ്രയാൻ രണ്ടിന് പിഴച്ചു പോയത് അവിടെയായിരുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയത് അവിടെയായിരുന്നു എന്തായാലും അതിനെല്ലാം ആ മാറ്റങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതുവരെ വിജയകരമായി തന്നെയാണ് ചന്ദ്രയാൻ മൂന്ന് മുൻപോട്ട് പോകുന്നത് ഇന്നുമ്പോൾ പതിനൊന്ന് മണിക്കാണ് ആ ഭ്രമണർഥം താഴ്ത്തുന്ന പ്രക്രിയ നടക്കുക എസ് വേൻ ഓക്കെ താങ്ക് യു മനീഷ് മൂർത്തി എന്തായാലും ഇന്നലെ ഇന്ന് രാത്രി നമ്മളാ പ്രത്യാശ കടന്ന് ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്